ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ACC 13 13-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ വിഷയം വിവാഹേതര ബന്ധവും സഭയുടെ കാഴ്ചപ്പാടും എന്നുള്ളതാണ്. വിവാഹേതര ബന്ധം, സഭ വിവാഹത്തെ എങ്ങനെ പരിപാവനമായി കരുതുന്നു, ഇവയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. വിവാഹം ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം ആയി മാറിയിട്ട്, ഒരു രൂപത്തിലായി മാറിയിട്ട് ഏകദേശം 4500 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വിവാഹം ഇല്ല എന്നോ ഏകഭാര്യത്വം ഇല്ല എന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഇന്ന് നാം കാണുന്ന ഈ നിയതമായ ചട്ടവട്ടങ്ങളിൽ ഉള്ള വിവാഹം എന്ന സങ്കല്പം ഒരു 4500 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് ആവിർഭവിച്ചതാണ്. ഇതൊരു പ്രത്യേകത, വിവാഹം എപ്പോഴും ഒരു സാമൂഹിക ആഘോഷമായിരുന്നു. അത് ഏതൊരു മതത്തിലും സംസ്കാരത്തിലും ഗോത്രത്തിലും ജനതയിലും രാജ്യത്തിലും ഒക്കെ ഇതൊരാഘോഷത്തിന്റെ ഭാഗവും കൂടിയായിരുന്നു. അഥവാ വിവാഹത്തിനൊരാഘോഷത്തിന്റെ മാനം അപൂർവം ചില ഗോത്രവർഗങ്ങളുടെ ഇടയിലൊഴികെ ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏതൊരു ജീവിതാന്തസ്സാണെങ്കിലും അതൊരു ദൈവവിളിയാണ്. ആ ദൈവവിളിക്കനുസരിച്ചിട്ടാണ് നാം മുന്നേറേണ്ടുന്നത്. ഏതൊക്കെയാണ് ദൈവവിളികൾ അഥവാ ജീവിതാന്തസ് എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യമുള്ളത് വിവാഹം എന്ന ദൈവവിളി അഥവാ ജീവിതാന്തസ്സാണ്. ദൈവം ആദ്യം വിളിച്ചതും വിവാഹിതനായിരിക്കാനാണ്. പറുദീസായിൽ വെച്ചിട്ടാണ് ആദ്യം സ്ത്രീയെയും പുരുഷനെയും ഒന്നായി ഒരു കൂട്ടായി ഒരു പരസ്പരം കൂട്ടായി ഒരു ജീവിതത്തിനായി വിളിച്ചത്. 4 ദൈവവിളികളാണുള്ളത്. 1-ാമത്തേതും ആദ്യത്തേതുമായത് കുടുംബജീവിതമാണ്. 2-ാമത്തേത് ദൈവത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി വിവാഹം ഒഴിവാക്കി എന്നാൽ പൗരോഹിത്യത്തിലോ സന്യാസത്തിലോ ജീവിക്കാത്ത ഏകസ്ഥ ജീവിതമാണ്. 3-ാമത്തേത് പൗരോഹിത്യ ജീവിതമാണ്. 4-ാമത്തേത് സന്യാസ ജീവിതമാണ്. ഇനി നമുക്ക് വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള ക്രൈസ്തവ സമീപനം എന്താണ് എന്ന് നോക്കാം. സഭയുടെ കാനോൻ 776 2-ാം ഖണ്ഡിക ഇപ്രകാരം പറയുന്നു, ക്രിസ്തു സ്ഥാപിക്കുക വഴി ജ്ഞാനസ്നാനം സ്വീകരിച്ച 2 ക്രിസ്ത്യാനികൾ തമ്മിലുള്ള വിവാഹം ഒരു കൂദാശയാണ്. 2 ക്രിസ്ത്യാനികളായിരിക്കണം, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരിക്കണം, ഇവർ തമ്മിലുള്ള വിവാഹമാണ് ഒരു കൂദാശയായി ഇവിടെ സൂചിപ്പിക്കപ്പെടുക. കത്തോലിക്കാ സഭയുമായി കൂട്ടായ്മയുള്ള 2 വ്യക്തികളായിരിക്കണമല്ലോ. അതിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് 3 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. 1, അവർ ഒരേ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ ആയിരിക്കണം. 2-ാമത്തേത് അവർ കൂദാശയിൽ കൂട്ടായ്മ ഉള്ളവരായിരിക്കണം. 3-ാമത്തേത് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയെയും അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലുള്ള മെത്രാന്മാരാലും നയിക്കപ്പെടുന്നവർ ആകണം. ഒരു വിധത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസം ജീവിക്കുന്നവരും കൗദാശിക ജീവിതമുള്ളവരും കത്തോലിക്കാ സഭയിൽ ആത്മാർത്ഥമായി ഉൾചേർന്നിരിക്കുന്നവരുമായിരിക്കണം ഈ കൂട്ടായ്മയിൽ ഉള്ളവർ എന്ന് സഭ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അടുത്തത്, സഭയെ നമ്മൾ ഗാർഹിക സഭ എന്ന് പറയാറുണ്ട്. സൂക്ഷ്മ രൂപത്തിലുള്ള സഭയാണ് കുടുംബം. കുടുംബം എന്നത് ഒരു സഭയാണ്. ആ സഭ കുടുംബ ഈ സമൂഹ ക്ഷമിക്കണം സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന നിലയ്ക്ക് കുടുംബത്തെ ഡൊമസ്റ്റിക്ക എക്കലേസിയ ഗാർഹിക സഭ എന്ന് വിളിക്കുന്നു. സൂക്ഷ്മ രൂപത്തിലുള്ള സഭ എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്രകാരം വിളിക്കുന്നത്? എന്താണോ സഭ, ആകമാന കത്തോലിക്ക സഭ, അതിൻ്റെ ഏറ്റവും ചെറിയ തോതിലാണ്, ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഈ ഒരു മൈക്രോ ഫോമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. മാനുഷിക കൂട്ടായ്മയിൽ ദൈവസ്നേഹത്തിന്റെ പ്രതിച്ഛായ, മറ്റുള്ളവരോട് ദൈവം അയക്കുന്ന കുട്ടികളോട് തുറന്ന മനസ്ഥിതി, പരസ്പര സ്വീകരണം, ആതിഥ്യപരമായ മര്യാദ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും
ഇങ്ങനെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവർക്കായി നിലകൊള്ളാനുള്ള മനസ്ഥിതി, അങ്ങനെയാണ് ഓരോ വിവാഹ ജീവിതവും പൂർണ്ണതയിലെത്തുന്നത്. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുന്നതും ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നതും എല്ലാം എല്ലാമാണല്ലോ വലിയ ആകമാന സഭ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ചെറിയ രൂപമാണ് കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുകയും ദൈവോന്മുഖമായി വഴി നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇത്. ഇതെങ്കിൽ ഗാർഹിക വീട്ടിൽ എങ്കിൽ അഥവാ വീട്ടുസഭയെങ്കിൽ അതിൻ്റെ വലിയ രൂപമാണ് കത്തോലിക്കാ സഭ. വിവാഹം സാധുവാകുന്നതിന്, വാലിഡ് ആകുന്നതിന് മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്നാമത്തേത്, നിയമ തടസ്സങ്ങളില്ലാത്ത വ്യക്തികളായിരിക്കണം. ഇന്ത്യൻ ഒരു ഒരു രാജ്യത്തിലെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന, കരാറിൽ ഏർപ്പെടാൻ വേണ്ടി എന്തൊക്കെ ധാരണകൾ, എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ട, യോഗ്യതകളാണോ വേണ്ടോ, അതൊക്കെ വേണം. കാരണം ഇതൊരു വിവാഹം, ഒരു ഒരു കരാർ കൂടിയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് അതിനെ എന്തിലാണ് ഏർപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ സമ്മതം വേണം. അത് തിരുസഭയുടെ കാനോനിക ക്രമം അനുസരിച്ച് വേണം. സ്വതന്ത്രമായ മനസാക്ഷി വേണം. പൂർണ്ണമായ സമ്മതം വേണം. സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ബോധ എന്ന് പറയുന്നത്, അതായത് തീർച്ചയായിട്ടും ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന നിലയ്ക്ക് ബോധ്യവും ബോധവും ഉള്ള ആളുകളായിരിക്കണം. എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധം വേണം. വീണ്ടും ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള സിവിൽ നിയമങ്ങൾക്ക് ഏതൊക്കെയാണോ പ്രായപരിധി, അത് നമ്മൾ നിശ്ചയമായിട്ടും അതും അനുവർത്തിച്ചിരിക്കണം. ഇനി വിവാഹം നടത്താൻ അനുവാദമുള്ളത് രൂപതാം എത്രയാണോ ഇടവകകാരിക്കോ ആണ്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് അനുവാദം ലഭിച്ച ഒരു വൈദികന് നടത്താവുന്നതാണ്. രണ്ട് സാക്ഷികൾ വേണം വിവാഹം നടത്തുന്നതിന്. മൂന്നാമത്തേത്, തിരുസഭയുടെ ഔദ്യോഗിക കർമ്മക്രമം അനുസരിച്ചിട്ടായിരിക്കണം. ലിറ്റേർജിക്കൽ ആയിട്ടുള്ള ഒരു വിവാഹം, ലിറ്റേർജി അതിനകത്ത് ഒരു ഘടകമാണ്. ആ ഘടകം ഉപയോഗിച്ചിട്ട് തന്നെ വേണം വിവാഹം ആശീർവദിക്കുന്നത്. ഇനി ക്രൈസ്തവ വിവാഹത്തിന്റെ സാരാംശപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ക്രൈസ്തവ വിവാഹത്തെ ക്രൈസ്തവ വിവാഹമാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഐക്യം. അത് വിവാഹം ഒരു ഉടമ്പടിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ ഐക്യം. ശാരീരികമായ ഐക്യമുണ്ട്, ബൗദ്ധികമായ ഐക്യമുണ്ട്, ആധ്യാത്മികമായ ഐക്യമുണ്ട്. ഇത് സ്വാഭാവികമായി, അത് വേറെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലല്ല, നിർബന്ധ ബുദ്ധിയാലോ അല്ല, സ്വാഭാവികമായി തന്നെ ഇത്തരം ഒരു ഐക്യം സംജാതമാകണം. രണ്ടാമത്തേത് അവിഭാജ്യത. മരണം വരെയാണ്, ഇന്ന് മുതൽ മരണം വരെ എന്നാണ്. ആരുടെയെങ്കിലും ഒരാളുടെ മരണം വരെ ആ കരാറ് സാധുവായിരിക്കും. മൂന്നാമത്തേത്, സന്താനങ്ങളെ ജനിപ്പിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഓരോ വിവാഹത്തിനും ഉള്ള ലക്ഷ്യമാണ് കുട്ടികളെ ജനിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ ഒന്നറിയണം, എല്ലാ വിവാഹത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നത് ആ വിവാഹത്തിന്റെ നിലനിൽപ്പിനുള്ള ഒരവശ്യ ഘടകം ഒട്ടുമല്ല. കാരണം നിർഭാഗ്യവശാൽ പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വിവാഹം അല്ലാന്ന് വരുന്നില്ല, അതിന് വിവാഹമോചനത്തിന് ഒരു ചാൻസും ഇല്ല. പക്ഷെ അവർക്ക് സന്മനസ് വേണം. മാത്രമല്ല, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള സന്മനസ് എന്ന് പറയുന്നത് രണ്ടു കഴിഞ്ഞിട്ട് നിർത്താം എന്നുള്ള മനസ്സല്ല. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവോന്മുഖമായി ഉത്തരവാദിത്വത്തോടു കൂടി വളർത്താനുള്ള സന്മനസ് നിർബന്ധമായിട്ടും വേണം. അടുത്തത്, ജീവിത പങ്കാളിയുടെ ക്ഷേമം സംബന്ധിച്ച സമർപ്പണം. അതായത് എന്നെക്കാളുപരി അവളെ, എന്നെക്കാളുപരി അവനെ നോക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള മനസ്സ് അതിന് വേണം. ഈ നാല് വിഷയങ്ങൾ ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിവാഹം സാധുവല്ല. അടുത്തത്, വിവാഹത്തിനുള്ളിൽ ലൈംഗിക കണ്ടുമുട്ടൽ അഥവാ വേഴ്ച, ലൈംഗിക വേഴ്ചയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? അത് അവരുടെ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രകാശനമാണ്. അതിൻ്റെ അതിലാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഉദാത്തമായ പ്രകാശനം എന്ന നിലയിൽ ഈ ലൈംഗിക വേഴ്ച വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. മാത്രമല്ല, അവരുടെ സ്നേഹത്തെ ദൈവം അംഗീകരിച്ച് ആ സ്നേഹാനുഭവത്തിലേക്ക്, ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തിൽ അവിടുന്ന് നൽകുന്ന ദാനമാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് സന്താനം ഒരു സമ്മാനം, ഉദരഫലം ദൈവത്തിന്റെ ദാനവും എന്ന് സങ്കീർത്തകൻ 127 പറയുന്നത്. നമ്മുടെ ക്രിസ്തുമതത്തിൽ ശരീരം, സന്തോഷാനുഭവം, ലൈംഗിക സന്തോഷം എന്നിവയ്ക്ക് ഉന്നത പദവിയാണുള്ളത്. അതൊരിക്കലും മോശമോ മ്ലേച്ഛമോ അല്ല. എന്നാൽ അതിൻ്റെ ദുരുപയോഗം മാത്രമാണ് മ്ലേച്ഛമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ളതും
നിയമാനുസൃതമായിട്ടുള്ളതുമായ ഈ ഈ സന്തോഷാനുഭവം, ലൈംഗിക സന്തോഷം എന്നത് തിരുസഭ എല്ലാ കാലത്തും ആദരവോടെ വീക്ഷിക്കുന്നതാണ്. അടുത്തത്, ഇതിന് അപജയങ്ങൾ ഉണ്ടാകുന്നതാണ് എപ്പോഴും ഈ ലൈംഗികമായ അതിക്രമങ്ങൾ, അതായത് ക്രമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് അതിക്രമം. അതിൽ എന്താണിത്? ഒന്നാമത്തേത് സ്വവർഗ ലൈംഗികത. ദൈവം ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വലിയ കാര്യമാണ് ദൈവ സ്വവർഗ ലൈംഗികത. അത് മ്ലേച്ഛമാണ്. സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും ചേരുന്നത് ഒരു സമ്പ്രദായമായിട്ടും ഒരു ഫാഷനായിട്ടും ഒരു നിയമമായിട്ടും ഒക്കെ പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും ഉണ്ട്. പക്ഷേ സ്വവർഗ ലൈംഗികത എന്നത് ഒരു പുരുഷന് പുരുഷനോടോ സ്ത്രീക്ക് സ്ത്രീയോടോ മാത്രം ലൈംഗിക ആകർഷണമോ ലൈംഗിക ആഭിമുഖ്യമോ തോന്നുന്ന അവസ്ഥയാണ് സ്വവർഗ ലൈംഗികത. അത് അതിൽ തന്നെ മ്ലേച്ഛവും നിന്ദ്യവും ദൈവകോപത്തിന് അർഹവുമാണ്. സൊദോം ഗൊമോറയുടെ കഥ ഓർക്കുക. അടുത്തത്, എന്താണ് വ്യഭിചാരം? വിവാഹമോചനം അതിന് പരിഹാരമാണോ? വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തി അന്യ വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അവിഹിത വേഴ്ച എന്ന് പറയുന്നത്. അതിൽ ഒരാളെങ്കിലും വിവാഹം ചെയ്തതായിരിക്കണം. വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു തരം ചതിയാണ്. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് മറ്റാർക്കുമല്ലാതെ പരസ്പരം സമർപ്പിച്ചിട്ട് അതിനുള്ളിൽ മറ്റൊരാൾ കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒന്നാമത് ഇത് ആളോട് നമ്മുടെ ഇണയോട് ചെയ്യുന്ന അയാൾ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പുരുഷന്റെ ഇണയോട് ചെയ്യുന്ന ചതിയാണ്. ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാന ലംഘനമാണ്. സഭയോട് ചെയ്യുന്ന വേർപെടലിന്റെ പാപമാണ്. മനുഷ്യകുലത്തോട് തന്നെയും ആ മനുഷ്യ സമൂഹത്തിന് കെട്ടുറപ്പിനോടും ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ അവിഭാജ്യതയെക്കുറിച്ചും അവരുടെ ആ ഉടമ്പടിയുടെ അലംഘനീയതയെക്കുറിച്ചും കർത്താവ് വളരെ കൃത്യമായി നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമോചനത്തിന്റെ സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്ന യഹൂദ വിവാഹമോചനത്തിന്റെ സമ്പ്രദായത്തെ യേശു ക്രിസ്തു എന്നേക്കുമായി അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദിമ നിഷ്കളങ്കതയിലേക്ക് ആദിമ വിശുദ്ധിയിലേക്ക് ആദാമും ഹാവായും അഹോ എന്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം നരനിൽ നിന്ന് നീ ജാത നാരിയിൽ നിന്ന് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞ ഐക്യത്തിലേക്ക് യേശു അതിനെ തിരികെ കൊണ്ടുപോകുന്നു. വിവാഹത്തിന് പുറമെയുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയും ധാർമ്മിക ആവശ്യപ്പെടുന്നതും പരസ്പര ദാനത്തിന്റെ പൂർണമായ അർത്ഥവും യഥാർത്ഥ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രജനനവും സാക്ഷാത്കരിക്കാൻ ആവശ്യവുമായ ലൈംഗിക ബന്ധത്തിന് പകരം വെക്കാൻ സാധിക്കാത്തതാണ്. അതായത് ലൈംഗിക ബന്ധമാണ്, അത് ഏത് ലൈംഗിക ബന്ധം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് തിരുസഭ അംഗീകരിക്കുന്ന ഏകബന്ധം. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പറ്റുകയില്ല. ഓ ആ ലൈംഗിക ബന്ധമാകട്ടെ, ഓരോ ലൈംഗിക ബന്ധവും ജീവനിലേക്കും സ്നേഹത്തിലേക്കും തുറന്നിരിക്കണം. ഒന്നാമത്തേത് അത് സ്നേഹത്തിലേക്ക് തുറന്നിരിക്കണം. ഇഷ്ടമില്ലാതെ ലൈംഗിക ബന്ധത്തില് നിർബന്ധത്തിന് വഴങ്ങിയുള്ള ലൈംഗിക ബന്ധം അതൊന്നും യഥാർത്ഥത്തിലുള്ള സഭ അംഗീകരിക്കുന്ന സംഗതിയല്ല. വീണ്ടും ജീവനിലേക്ക് നയിച്ചിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ നിഷേധത്തിന്റെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതികൾ, ഉദാഹരണത്തിന് ഗർഭനിരോധന ഗുളികകള്, ഗർഭനിരോധനത്തിന്റെ മറ്റു മാർഗങ്ങള്, അതുപോലെ വേറെ ഏതെങ്കിലും മനുഷ്യന്റെ സമഗ്രതയെ ചോദ്യം ചെയ്യുന്ന ഗർഭവന്ധ്യംകരണം, അതൊന്നും സഭ അംഗീകരിക്കുന്നില്ല. ജീവനിലേക്ക് നയിച്ചിരിക്കണം, സ്നേഹത്തിലേക്ക് തുറന്നിരിക്കണം. അതാണ് വിവാഹത്തിന്. അതുകൊണ്ട് വിവാഹത്തിന്റെ പുറമെയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും സഭ എതിർക്കുന്നു. ഇനി അടുത്ത ചോദ്യം, വിവാഹമോചനം നേടുകയും വീണ്ടും വിവാഹം നടത്തുകയും ക്ഷമിക്കണം, ലൈംഗിക വിശുദ്ധി ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഈ ലൈംഗിക വിശുദ്ധി, അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക വീഴ്ചയല്ലാതെ മറ്റൊന്നും അനുവദിക്കാത്ത, മറ്റൊന്നിലും ആഗ്രഹമില്ലാത്ത, മറ്റൊന്നിനാത്തിനോടും വേണ്ട എന്ന് പറയുന്ന ദൈവോന്മുഖമായി ചരിക്കുന്ന വിശുദ്ധിയുള്ള ഒരു ലൈംഗിക ജീവിതം, അത് എല്ലാ സുവിശേഷങ്ങളിലും നമുക്ക് കാണാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളില്, മാർപ്പാപ്പമാരുടെ പഠനങ്ങളില്, എല്ലാ ഫെമിലിയാരിസ് കൺസോർസിയോ ഇവഞ്ചേലിയം വീത്തേ ഇതിലെല്ലാത്തിലും നമുക്ക് ദാമ്പത്യ ബന്ധത്തിന്റെ അനന്യതയെയും അടിസ്ഥാന വിശ്വസ്തതയെയും കുറിച്ച് കാണാം.
ഇതിൽ നിന്ന് സഭയുടെ നിലപാട് നമുക്ക് വ്യക്തമാണ്. വിവാഹത്തിന് പുറമെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഏർപ്പെടുന്ന ഏതൊരു ലൈംഗിക പ്രവൃത്തിയും വ്യഭിചരിക്കരുത് എന്നതിന്റെ പ്രമാണത്തിന്റെ ലംഘനമായി കാണുന്നു. ഈ പ്രമാണം ലംഘിച്ചാൽ അത് എത്രയും വേഗം ആ പാപത്തെയും അതിന്റെ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുകയും പശ്ചാത്താപത്തോടു കൂടി കുമ്പസാര വേദിയിൽ ഏറ്റുപറയുകയും പാപമോചനം നേടുകയും ചെയ്യണം. കോടതിയുടെ മൃദു സമീപനം ഇക്കാര്യത്തിൽ സഭ സ്വീകരിക്കുന്ന കർശന നിലപാടിനെ അല്പം പോലും വ്യത്യാസപ്പെടുന്നില്ല. ചിലപ്പോ നിയമങ്ങളൊക്കെ സമ്മതിച്ചെന്നിരുന്നേക്കാം. ഈ രാജ്യത്തിലെ നിയമങ്ങൾ ചിലപ്പോൾ അത്രയും ക്രൂരമൊന്നും ആയിരിക്കില്ല. പക്ഷേ ക്രൂരം എന്ന അർത്ഥത്തിലല്ല, ഗൗരവതരമായി തിരുസഭ ഇതിനെ കാണുന്നു. അടുത്തത്, വിവാഹമോചനം നേടുകയും പിന്നീട് വിവാഹം നടത്തുകയും ചെയ്യുന്നവരെ സംബന്ധിക്കുന്ന സഭയുടെ നിലപാട് എന്താണ്? അതായത്, ഒരു സിവിൽ കോടതിയിൽ നിന്ന് ഒരു വിവാഹമോചനം നേടി, ആദ്യം കത്തോലിക്ക സഭയിൽ വിവാഹം നടത്തി, എന്നിട്ട് അഭിപ്രായ വ്യത്യാസം മൂലം സിവിൽ കോടതിയിൽ നിന്ന് ഒരു വിവാഹമോചനം നേടി, എന്നിട്ട് വേറൊരാളെ വിവാഹം ചെയ്തു, അവരെ സംബന്ധിക്കുന്ന സഭയുടെ നിലപാട് എന്താണ്? പങ്കാളി ജീവിച്ചി യേശുവിന്റെ മാതൃക അനുസരിച്ച് സഭ അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അവരെ വെറുത്ത് ഉപേക്ഷിക്കുന്ന ഒന്നുമില്ല, ചെയ്തത് തെറ്റാണ്, പക്ഷെ വെറുത്തിട്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് പള്ളി കയറ്റാതിരിക്കുന്നില്ല. സഭയിൽ വിവാഹം ചെയ്തിട്ട് വിവാഹമോചനം നേടുകയും പിന്നീട് പങ്കാളി ജീവിച്ചിരിക്കെ തന്നെ വീണ്ടും വിവാഹം നടത്തുകയും ചെയ്യുന്നയാൾ വിവാഹത്തിന്റെ ഇൻസെപ്പറബിലിറ്റി, അവിഭാജ്യതയെ കുറിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ കൽപ്പന വ്യക്തമായി ലംഘിക്കുന്നു. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, അത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. ആ കൽപ്പന സഭയ്ക്ക് റദ്ദാക്കാൻ സാധ്യമല്ല. സഭ ക്രിസ്തുവിന് മുകളിലല്ല, ക്രിസ്തുവിന്റെ ശുശ്രൂഷകയും മണവാട്ടിയുമാണ്. അത് വിവാഹം നടത്തുന്ന സമയത്ത് ഒരു വിശ്വസ്തതാപൂർവ്വം ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് വിശ്വസ്തതയിൽ നിന്നുള്ള പിന്മാറ്റമാണ്. അത് വിശുദ്ധ കുർബാനക്കെതിരാ. കാരണം വിശുദ്ധ വസ്തു വിശുദ്ധർക്കുള്ളതാണ്. അതുകൊണ്ട് കുർബാനയിൽ സഭ ആഘോഷിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ പിൻവലിക്കാനാവാത്ത സ്വഭാവമാണ്. അക്കാരണത്താൽ തങ്ങൾക്ക് പരസ്യമായി തങ്ങളുടെ വിശ്വസ്തതയെ ലംഘിച്ചുകൊണ്ട് പരസ്യമായിട്ട് അവർ ആ കൂട്ടായ്മയ്ക്കും തിരുസഭയുമായിട്ടുള്ള ഐക്യത്തിനും വിഘാതമായി നിൽക്കുമ്പോൾ അവർക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ ദിവ്യകാരുണ്യം വിലക്കിയിരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇതിനെ വിശദീകരിക്കുന്നത് ഏറെ കൗതുകകരമാണ്. അദ്ദേഹം ഏറെ കൗതുകകരം എന്നതിനേക്കാളും ഒരു ഏറെ ഹൃദ്യമായിട്ടാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് വഴി അപ്രകാരം വിവാഹിതനായ ഒരു മനുഷ്യൻ താഴേക്ക് പോകുന്നില്ല, അവന്റെ അന്തസ്സിന് ഒരു കോട്ടവും വരുന്നില്ല, മനുഷ്യൻ എന്നുള്ള അന്തസ്സിന് ഒരു കോട്ടവും വരുന്നില്ല. മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അയാൾ അയാൾ ദൈവത്തിന്റെ തിരിശരീരം സ്വീകരിക്കാതിരിക്കുന്ന ആ അവസ്ഥ, വിവാഹ ജീവിതത്തിന്റെ മഹത്വത്തെ അയാൾ അയാളുടെ തെറ്റുവഴി പ്രഘോഷിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, വിശുദ്ധമായി ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുക തന്റെ ജീവിത സാക്ഷ്യം വഴി. അതായത്, അദ്ദേഹം നമുക്ക് ഒരു മാതൃകയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതാരാണെങ്കിലും, നമ്മുടെ ഇടവകക്കാരനാണെങ്കിലും, നമ്മുടെ സമീപത്തുള്ളവരാണെങ്കിലും, അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ അറിയണം, അഥവാ ആ ജീവിതം കാണുമ്പോൾ നമ്മൾ അറിയണം എപ്രകാരം നാം സഭയോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്നുള്ളത്. വിവാഹം മൂന്ന് കാര്യങ്ങളാലാണ് അവിഭാജ്യമാകുന്നത്. ഒന്നാമത്തേത്, കലവറയില്ലാതെ പരസ്പരം ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് സ്നേഹത്തിന്റെ സാരാംശം. അത് ഇത്രത്തോളം എന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരിപൂർണമായി തനിക്ക് സാധിക്കുന്നിടത്തോളം ആത്മസമർപ്പണം ചെയ്യുക. രണ്ടാമത്തേത്, ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള വ്യവസ്ഥാതീതമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് വിവാഹം. അതായത്, എന്റെ ദൈവം എന്നെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അത്തരത്തിലുള്ള വ്യവസ്ഥയില്ലാത്ത സ്നേഹത്താൽ ഞാൻ തന്നെയും എൻ്റെ ഇണയെ സ്നേഹിക്കണം. മൂന്നാമത്തേത്, സമർപ്പണത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ്. തൻ്റെ അവസാന ശ്വാസം വരെയും കുരിശിലെ മരണം വരെയും തൻ്റെ മണവാട്ടിയായ സഭയോടുള്ള സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് വിവാഹം. അതായത്, ദൈവം ഭൂമിയിൽ മനുഷ്യനോട് എപ്രകാരം ബന്ധപ്പെട്ടുവോ അപ്രകാരം മനുഷ്യർ ബന്ധപ്പെടണം. അതുകൊണ്ട് ദൈവം മനുഷ്യൻ എത്രമാത്രം സംലഭ്യനാണോ അതുപോലെ പരസ്പരം സംലഭ്യനാകണം. മാത്രമല്ല, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം അവിഭാജ്യമാണോ അതുപോലെ വിവാഹിതരാകുന്നവർ തമ്മിലുള്ള ബന്ധവും പരസ്പരം അവിഭാജ്യമാണ്.
മിശിഹാസഭയെ സ്നേഹിച്ചതുപോലെ എന്നുള്ള ഒറ്റ വാക്കിനകത്ത് എത്രത്തോളം സ്നേഹിക്കണം എന്നതിന്റെ കൃത്യമായ ഉത്തരം നൽകുന്നു. ഈ സ്ത്രീക്കും പുരുഷനും തുല്യതയ്ക്ക് വേണ്ടി ഒരുപാട് പേര് അന്ധമായിട്ട് പരക്കം പായുന്നുണ്ട്. എന്നിട്ട് തോന്നുന്ന സമയത്ത് തോന്നുന്ന മാതിരി സ്ത്രീയെ പുരുഷനെ നിഷേധിക്കാൻ വേണ്ടാന്ന് വെക്കാൻ വേറൊരാളെ എടുക്കാനൊക്കെയുള്ളത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സ്ത്രീ സ്ത്രീയുടെ മാത്രമല്ല സ്ത്രീയെ അടിച്ചമർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ പുരുഷന്റെ തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കാറുണ്ട്. തുല്യത എവിടെയാണുള്ളത്? അവരുടെ മഹത്വത്തിലാണ്. ദൗത്യങ്ങളിൽ തുല്യതയില്ല. ഒരു സ്ത്രീക്ക് പ്രസവിക്കാനേ സാധിക്കൂ, ഒരു പുരുഷൻ ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൾ മോശമാണെന്നോ അവൻ ഗംഭീരനാണെന്നോ അർത്ഥമില്ല. രണ്ടു പേർക്കും തുല്യത അവരുടെ അവരുടെ ഹൃദയ ഐക്യത്തിലുണ്ട്. അവരുടെ കൃപയിൽ തുല്യാവകാശിനി എന്ന നിലയിൽ വിശുദ്ധ പത്രോസ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, തുല്യാവകാശിനിയാണ്. പിന്നെ ദൗത്യത്തിൽ വ്യത്യാസമുണ്ട്. ആ ദൗത്യങ്ങളെ പരസ്പരം മാറ്റാനൊന്നും പറ്റില്ല. മാത്രമല്ല മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് എന്നോട് ഭാര്യ വിധേയായിരിക്കുന്നു, ഭാര്യയെ തൻ്റെ സ്വന്തം യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാത്തവണ്ണം പരസ്പരം സ്നേഹിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സ്നേഹത്തിന്റെ ഉപമ പറയാനില്ല തന്നെ. അതുകൊണ്ട് ഈശോ സ്ഥാപിച്ച ദൈവം സ്ഥാപിച്ചതാണ് ഭാര്യാഭർത്തൃ ബന്ധം. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാ പറഞ്ഞത്. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയാണ് സൃഷ്ടിച്ചത്. ഈദനിൽ കുറെ സ്ത്രീകളെയും കുറെ പുരുഷന്മാരെയും സൃഷ്ടിച്ചാലും മതിയായിരുന്നു. പക്ഷേ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് കൂട്ടായി തുണയായി അവന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതിന്റെ അർത്ഥം ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ദൈവിക പദ്ധതി എന്നുള്ളത്. അവിടുന്ന് നമ്മെ ഈ തകർന്ന ഹൃദയവും അല്ലെങ്കിൽ അകന്ന ദാമ്പത്യ ബന്ധവുമുള്ള എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി നിറഞ്ഞതാണ് ദാമ്പത്യ ജീവിതം. പക്ഷേ അതില് ക്രിസ്തു സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മനോഹരമാക്കാൻ കഴിയും. കാനായിലെ കല്യാണം അതാണ് നമ്മോട് പറയുന്നത്. കാനായിലെ കല്യാണത്തിൽ അവൻ വന്നു, അവിടെ ഇല്ലായ്മ എന്താണെന്നത് അവൻ അറിഞ്ഞു, അവിടെ അവൻ ആനന്ദത്തിന്റെ പുതുവീഞ്ഞ് നിറച്ചു. അത് തന്നെ എല്ലാ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും സംഭവിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മയാണ് മാധ്യസ്ഥം വഹിച്ചത്. ആ അമ്മ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി. എന്നിട്ട് അവള് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല കേട്ടോ. ദാമ്പത്യ ബന്ധത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുമ്പോൾ എവിടെയൊക്കെയാണോ കുറവുള്ളത്, എവിടെയൊക്കെയാണോ സ്നേഹത്തിന്റെ വീഞ്ഞിന് അഭാവമുള്ളത്, അവിടെയൊക്കെ മകനെ രഹസ്യമായി വിളിച്ച് ചെവിയിൽ മന്ത്രിക്കും, എൻ്റെ പിള്ളേർക്ക് എൻ്റെ മക്കൾക്ക് വീഞ്ഞില്ല കേട്ടോ. ആരുമറിയാതെ, വിരുന്നുവാഴി അറിയാതെ, ഇടവക അറിയാതെ, അയൽവക്കംകാരനറിയാതെ, മറ്റാരും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെ വീഞ്ഞ് പകരാൻ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.